വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം സംശയത്തിൻ്റെ നിഴലിൽ തന്നെ തുടരുകയാണ് ആശങ്കകൾ മാറ്റാൻ ജീവിതത്തിലേക്ക് മടങ്ങിയ ലക്ഷ്മിയുടെ മൊഴി വീണ്ടും എടുക്കുമെന്നാണ് സൂചന ലക്ഷ്മിയുടെ ചികിത്സാ ചിലവ് നൽകാൻ പോലും ബാലഭാസ്കറിന്റെ കാശു സൂക്ഷിക്കുന്നവർ മടിച്ചു എന്ന വീട്ടുകാരുടെ ആരോപണവും പോലീസ് അന്വേഷിക്കും വയലിനിസ്റ്റ് ബാലഭാസ്കറും മകളും മരിച്ച കാർ അപകടത്തെക്കുറിച്ച് ഭാര്യ ലക്ഷ്മിയുടെ മൊഴിയിൽ അപകടം നടക്കുമ്പോൾ കാർ ഓടിച്ചത് ഡ്രൈവർ തന്നെയായിരുന്നു എന്നാണ് വ്യക്തമാവുന്നത് ബാലഭാസ്കറാണ് കാർ ഓടിച്ചിരുന്നതെന്ന ഡ്രൈവർ അർജുനന്റെ മൊഴി സംശയത്തിലാവുന്നു ഈ സാഹചര്യത്തിൽ സംഭവവുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും മൊഴി പോലീസ് വീണ്ടും എടുക്കുമെന്നാണ് സൂചന ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് നൽകിയ മൊഴിയിൽ അപകടം നടക്കുമ്പോൾ ബാലഭാസ്കർ പിൻസീറ്റിൽ വിശ്രമത്തിലായിരുന്നു എന്നും ദീർഘദൂരയാത്രയിൽ ിൽ അദ്ദേഹം വാഹനം ഓടിക്കാറില്ലെന്നുമാണ് ലക്ഷ്മി പറഞ്ഞത് വാഹനം ഓടിച്ചിരുന്നത് ഡ്രൈവർ അർജുനാണ് താനും മകൾ തേജസ്വിനിക്കൊപ്പം മുൻസീറ്റിലായിരുന്നു ഇരുന്നത് അപകടത്തിൽ ഗുരുതരമായി പരുക്കേറ്റ ലക്ഷ്മി തിങ്കളാഴ്ചയായിരുന്നു ആശുപത്രി വിട്ടത് അപകടത്തിൽ പരുക്കേറ്റു ചികിത്സയിലായിരുന്ന അർജുൻ തൃശൂരിലെ വീട്ടിൽ തിരിച്ചെത്തിയപ്പോഴാണ് പോലീസിന് മൊഴി നൽകിയത് അതനുസരിച്ച് തൃശൂരിൽ നിന്നുമുള്ള മടക്കയാത്രയിൽ കൊല്ലം വരെ മാത്രമേ താൻ വാഹനം ഓടിച്ചിരുന്നുള്ളൂ എന്നും പിന്നീട് ബാലഭാസ്കറാണ് ഓടിച്ചതെന്നുമാണ് അർജുൻ വെളിപ്പെടുത്തിയത് ഇതോടെയാണ് വിവാദങ്ങൾ ആരംഭിക്കുന്നത് നേരത്തെ തന്നെ ബാലഭാസ്കറിന്റെ മരണത്തിലെ ദുരൂഹതയെക്കുറിച്ച് മറുനാടൻ വിശദമായ വാർത്ത നൽകിയിരുന്നു ബാലഭാസ്കറിന്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തവരെ കുറിച്ചുള്ള സൂചനകളും ഈ വാർത്തയിൽ ഉണ്ടായിരുന്നു മറുനാടന്റെ നിരീക്ഷണങ്ങൾ ശരിവയ്ക്കും വിധമാണ് മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ ചർച്ചയാവുന്നത് ബാലലീല എന്ന പേരിൽ ലൈവ് ഷോയുമായി ലോകം ചുറ്റിയ അപൂർവ പ്രതിഭയ്ക്ക് സംഗീത ലോകത്ത് ശത്രുക്കളുണ്ടായിരുന്നു ഇത് ബാലു തന്നെ തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ക്ഷേത്ര ദർശനത്തിന് തൃശൂരിൽ പോയതാണ് ബാലുവും കുടുംബവും രാത്രിയാത്രയ്ക്കു പിന്നിലെ തീരുമാനമാണ് ബന്ധുക്കളുടെ സംശയത്തിനും ഇടയാക്കുന്നത് ഇതു സംബന്ധിച്ച് ബന്ധുക്കൾ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു ഇതിനിടെയാണ് ലക്ഷ്മിയുടെ മൊഴിയും പുറത്തുവരുന്നത് ഇതോടെ ചർച്ചകൾക്ക് പുതിയ രൂപം വരികയാണ് ലക്ഷ്മിയുടെ ആശുപത്രി ചെലവിന് പോലും ബാലഭാസ്കറിന്റെ പണം കൈകാര്യം ചെയ്തവർ പണം നൽകാൻ മടി കാട്ടിയെന്നും റിപ്പോർട്ടുകളുണ്ട് ബാലുവിന്റെ സമ്പത്തെല്ലാം ഒരു അടുത്ത സുഹൃത്താണ് നോക്കി നടത്തുന്നതെന്നും നിരവധി ബിസിനസ്സുകളും ബാലുവിന്റെ സമ്പത്ത് ഉപയോഗിച്ച് നടത്തിയിട്ടുണ്ടെന്നും മരണത്തിൽ എന്തൊക്കെയോ അസ്വാഭാവികത തോന്നിക്കുന്നുണ്ടെന്നും ബാലഭാസ്കറിന്റെ ബന്ധു മറുനാടനോട് പ്രതികരിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മറുനാടൻ ടി